നമസ്കാരം. ലൈവ് വിത്ത് ലെസൺസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നത്തെ വിഷയം ജീവശാസ്ത്രമാണ്. 10-ാം ക്ലാസ് ജീവശാസ്ത്രത്തിലെ 3, 4 അധ്യായങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 3-ാമത്തെ അധ്യായം പ്രതികരണങ്ങൾക്ക് പിന്നിലെ രസതന്ത്രം, 4-ാമത്തെ അധ്യായം ഉപാപചയത്തിന് ശേഷം. ഈ 2 അധ്യായങ്ങളിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്കുടൻ തന്നെ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 1-800-425-9877 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഥവാ ലൈൻ ബിസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐഡിയിലോട്ട് മെയിൽ ചെയ്യാവുന്നതാണ്. victorsquestion@gmail.com എന്നുള്ളതാണ് ഞങ്ങളുടെ ഇമെയിൽ ഐഡി. ഈ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഈ 3-4 അധ്യായത്തിലെ നിങ്ങളുടെ സംശയങ്ങൾ മെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഇന്ന് നമ്മോടൊപ്പം 2 വിദഗ്ധരായ അധ്യാപകരുണ്ട്. ശ്രീ പ്രദീപ് കണ്ണങ്കോട് സാർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയിലെ ഫാക്കൽറ്റി മെമ്പറാണ് ശ്രീ പ്രദീപ് കണ്ണങ്കോട് സാറ്. അതുപോലെ ശ്രീ രഞ്ജിത് ആർ സാർ, സാർ പാഠപുസ്തക സമിതിയിലെ അംഗമാണ് ശ്രീ രഞ്ജിത് ആർ സാർ. സ്വാഗതം സാർ. രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ലൈവ് വിത്ത് ലെസൺസിൻ്റെ എപ്പിസോഡിലേക്ക്. കുട്ടികളെ ഉടൻ തന്നെ 1-800-425-9877 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഈ 3-4 അധ്യായത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയാവുന്നതാണ്. അതുപോലെ നമ്മോടൊപ്പം സതീഷ് ആർ സാറും നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ റൂമിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സാറാണ് സതീഷ് ആർ സാറ്. ഏതായാലും ഉടൻ തന്നെ നിങ്ങൾ ഫോൺ വിളിച്ചുകൊള്ളൂ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊള്ളൂ. സാർ, നമ്മുടെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ചോദ്യം കുട്ടികളോട് നമ്മളോട് വിളിച്ച് ഉത്തരം പറയാനുള്ളൊരു ചോദ്യം ചോദിക്കുന്നതാണ് എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നത്. ആ ഇന്നത്തെ ചോദ്യം നമുക്ക് ഒന്ന് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും, നമ്മുടെ മോണിറ്ററിലുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളൂ ഇന്നത്തെ ചോദ്യം. ഞങ്ങളെ വിളിച്ച് ഉത്തരം പറയേണ്ട, ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഉത്തരം പറയേണ്ട ചോദ്യം ഇതാണ്. അതായത്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ തൂക്കം എത്രയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാർ? അത് ഈ ചോദ്യത്തെ പറ്റി പറയുമ്പം ഊഹിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഗസ് ചെയ്ത് പറയുന്നത് ഊഹിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഊഹിച്ച് പറയുക. അപ്പം ഈ തൂക്കം ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്പം വ്യത്യാസങ്ങൾ വരാം. എന്തായാലും അപ്പൊ ക്ലൂ ഇല്ല? ക്ലൂ ഉണ്ട്, ക്ലൂ ഉണ്ട്. ഒരു ക്ലൂ കൊടുക്കാം ഇപ്പൊ തന്നെ. തൈറോയിഡ് ഗ്രന്ഥിയുടെ, അതൊരു അന്തസ്രാവ ഗ്രന്ഥിയാണ്, തൈറോയിഡ് ഗ്രന്ഥിയുടെ തൂക്കം 20 ഗ്രാമാണ് ഏകദേശം. ഇത്തരത്തിലുള്ള തൂക്കങ്ങളെല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, ഏകദേശമെന്നേ പറയാൻ പറ്റൂ. 20 ഗ്രാമാണ്, അതാണ് ആദ്യത്തെ ക്ലൂ. തൈറോയിഡ് ഗ്രന്ഥിയുടെ തൂക്കം 20 ഗ്രാം, ഇതാണ് സാർ ആദ്യമായി തന്നിരിക്കുന്ന ക്ലൂ. ഏകദേശം ഏകദേശം തൈറോയിഡ് ഗ്രന്ഥിയുടെ തൂക്കം ഏകദേശം 20 ഗ്രാമാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ തൂക്കം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഏതായാലും അവർ അന്വേഷിച്ചും കണ്ടെത്തിയും ഇപ്പോൾ തന്നെ നമ്മളെ വിളിച്ച് പറയുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇമെയിൽ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്ന ഇമെയിലിൽ ജീവശാസ്ത്രത്തിൽ വന്ന ചോദ്യങ്ങൾ, അതിൽ അനുരാജ് GHSS പിലിക്കോട് കാസർഗോഡ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അനുരാജാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യ ഹോർമോണുകളായ ഓക്സിനുകളുടെ പ്രവർത്തനം സസ്യ ശരീരത്തിൽ എങ്ങനെയാണ്, ഇതാണ് ചോദ്യം. വളരെ ഡയറക്റ്റ് ആണോ? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരി സർ. ഓക്സിനുകളുടെ പ്രവർത്തനം, ഓക്സിൻ സസ്യത്തിലെ വളരെ സസ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. ഈ ഓക്സിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ടെർമിനൽ ബഡ്സിലാണ്, അതായത് കാണ്ടാഗ്രത്തിലുള്ള മുകുളങ്ങളിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഹോർമോൺ സിഗ്നൽസ് കുറേ താഴേക്ക് വരും, ഇപ്പോൾ താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള സെല്ലിനെ ഇലോങ്ങേറ്റ് ചെയ്യും, ദീർഘീകരണത്തിന് സഹായിക്കും. ഓക്കെ, അപ്പം കാണ്ഡത്തിൻ്റെ ദീർഘീകരണത്തിന് സഹായിക്കുന്നു. ഒരു കോൾ ഉണ്ട്, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്തിട്ട് മതിയോ? കോൾ അറ്റൻഡ് ചെയ്തിട്ട് മതി. നേരത്തെയും കോളുകൾ നിറയെ ലൈനിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇമെയിൽ ചോദ്യങ്ങളും ചോദിക്കണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അവർക്കും അവരുടെ സംശയങ്ങളും ദൂരീകരിക്കപ്പെടണം എന്നുള്ളത്. ഹലോ, ആരാണ് ലൈനിൽ? ഹലോ ഹലോ, ആ പറയൂ, എന്താണ് പേര്? എന്റെ പേര് അമൃത ആണ്. ഞാൻ പാലക്കാട് GVHSS പത്രിപ്പാല സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, അമൃത ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കാതെ തന്നെ പറഞ്ഞു പാലക്കാട് എന്നാണ് വിളിക്കണത്. ചോദിച്ചോളൂ അമൃത, എന്താണ് സംശയം? അത് ബയോളജിയിലെ ഹോർമോൺ സമസ്ഥിതി പാലകർ എന്നതില് ഹോർമോൺ എങ്ങനെയാണ് നമ്മുടെ സമസ്ഥിതി പാലിക്കുന്നത് എന്ന് അതിനെ കുറിച്ചിട്ടാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. അതൊരു ഉദാഹരണ സഹിതം എനിക്ക് വ്യക്തമാക്കി തരുമോ? എങ്ങനെ ഹോർമോൺ എങ്ങനെയാണ് സമസ്ഥിതി പാലിക്കുന്നത്? അതൊരു ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും അമൃത 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 ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ സമസ്ഥിതി എന്ന് പറയുമ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. ഹോമിയോസ്റ്റാസിസ്,
അപ്പൊ ഈ ഹോമിയോസ്റ്റാസിസും അവർക്ക് കേൾക്കാമോ? അമൃത കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും അതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ അതിനെ വീക്ഷിക്കുന്നത് ഡബിൾ എഡ്ജഡ് സോഡ് എന്നാണ്. ഇരട്ട അഗ്രങ്ങളും നല്ല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. എന്ന് വെച്ചാൽ അളവ് കുറഞ്ഞാലും മനുഷ്യൻ്റെ സമസ്ഥിതിയെ, കോശങ്ങളുടെ സമസ്ഥിതിയെ അല്ലെങ്കിൽ ശാരീരിക സമസ്ഥിതിയെ അത് ബാധിക്കും. ഒപ്പം തന്നെ അളവ് കൂടിയാലും ഈ സമസ്ഥിതിയെ ബാധിക്കും. അപ്പോൾ ഈ അളവ് കുറഞ്ഞു പോകാതിരിക്കാനും കൂടിപ്പോകാതിരിക്കാനും വേണ്ടുന്ന ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ADH എന്ന് പറഞ്ഞ ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അമൃത കേട്ടിട്ടുണ്ടോ? ADH എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പീയൂഷ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അമൃത കുറച്ച് ടിവിയുടെ ഓളിയോ ഒന്ന് കുറച്ച് വെക്കൂ. ഇപ്പൊ കേൾക്കാമോ? ഇനി ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആന്റി ഡയൂറട്ടിക് ഹോർമോൺ പീയൂഷ ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അതിന്റെ താഴെ നാളിൽ നിന്ന് പോസ്റ്റീരിയർ ലോബിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ ആണ്. ഇത് ശരിക്കും നമ്മൾ മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു 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 ഹോർമോണാണ്. അപ്പോൾ മൂത്രത്തിൻ്റെ അളവിനെക്കുറിച്ച് നമുക്കറിയാം, നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഉള്ള മൂത്രത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കൂടുതലും വേനൽക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കുറവുമാണ്. അപ്പോൾ ഒരു കാര്യം അമൃതയ്ക്ക് മനസ്സിലായി, ചിലത് കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്, കൂട്ടേണ്ട സാഹചര്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ADH അളവ് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ശരിക്കും വൃക്കയിൽ വെച്ചിട്ട് ഈ മൂത്രത്തിൻ്റെ രൂപാന്തരണ പ്രക്രിയ നടക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആകിരണ പ്രക്രിയ കുറയും. അപ്പോൾ സ്വാഭാവികമായി അതായത് മോണിറ്ററോട് ഒന്ന് ശ്രദ്ധിച്ചേ, മോണിറ്റർ പുസ്തകത്തിൽ തന്നെ ഒരു ഒരു ഭാഗം ആ മോണിറ്ററിൽ ടി വി സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചേ, അമൃത സ്ക്രീനിൽ ശ്രദ്ധിച്ചേ, കണ്ടില്ലേ? പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ശരിയല്ലേ? കേൾക്കാമോ? അപ്പോൾ ADH സ്രവം കുറയുമ്പോഴത്തേക്ക് ശരിക്കും ജലത്തിൻ്റെ ആകിരണം കുറയും. ആകിരണം കുറയുമ്പോഴത്തേക്ക് അമിതമായി മൂത്രം പുറത്തു പോകുന്ന ഒരു സാഹചര്യം വരും. അത് ശരീരത്തിന് കുഴപ്പമാണ്. ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ADH സെക്രീഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്രവം കൂട്ടേണ്ട ഒരു സാഹചര്യമാണ് ശരീരത്തിനുള്ളത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു മെസ്സേജ് പീയൂഷ ഗ്രന്ഥിയിലെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ADH സ്രവം കൂട്ടുകയും ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ ധർമ്മം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഓരോ ഹോർമോണിനും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. കൂടിയാൽ കുറയ്ക്കും കുറച്ചാൽ കൂട്ടും. അതിനുള്ള മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തെയാണ് നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അമൃതയ്ക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടെ എളുപ്പം മറ്റൊരു എക്സാമ്പിളും കൂടെ പറയാം. അമൃത പ്രദീപ് സാർ മറ്റൊരു ഉദാഹരണം പറയുന്നു. അമൃത കേൾക്കണ്ടോ? ആ പായസം കൂടുതൽ കുടിച്ചു അമൃതയുടെ പിന്നെ പിറന്നാളിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഒക്കെ കുറെ കൂടുതൽ പായസം കുടിച്ചു. അപ്പം അത് ദഹിച്ച ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പൊ ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടായാൽ അത് എവിടെ വരും? ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് വരും. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആന്തര പരിസ്ഥിതിയിലേക്ക് വരും. അപ്പൊ അവിടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ ഇൻസുലിൻ ഉണ്ടാവും. ശ്രമിക്കും. അപ്പൊ ഇൻസുലിൻ ഉണ്ടാവും. ഇൻസുലിൻ ഉണ്ടാവുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. അപ്പൊ നിരാഹാരം കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറവായിരിക്കും. അപ്പം എന്നെ അവിടെ എന്താ ഗ്ലൂക്കോൺ ഉണ്ടാവും. ഗ്ലൂക്കോൺ ഉണ്ടാകുമ്പോഴത്തേക്ക് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആവും, ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. ഇതും രഞ്ജിത് സാറ് പറഞ്ഞ എന്നെ മൂത്രത്തിന്റെ അളവിനെ ക്രമീകരിക്കുന്നതും ഒക്കെ തന്നെ ആന്തര സമസ്തി പാലിക്കുന്നതിന് ഹോർമോണുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അവിടെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുന്നത്, ഇപ്പൊ ഈ പ്രദീപ് സാർ പറഞ്ഞ ഉദാഹരണത്തിലുള്ള ഇൻസുലിനും ഗ്ലൂക്കാഗോണും ഈ വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ്. ഒന്നിന്റെ അളവ് കൂടുമ്പോൾ മറ്റേത് കുറയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ എല്ലാ ഹോർമോണുകളും ഇതുപോലെ അന്റഗോണിസ്റ്റിക്കായി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ചില ഒന്ന് രണ്ട് മൂന്ന് ഹോർമോണുകൾ അങ്ങനെ അന്റഗോണിസ്റ്റിക്കായി ഫംഗ്ഷൻ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളതിനെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ന്യൂറൽ സപ്പോർട്ടോടുകൂടി, നാഡി വ്യവസ്ഥയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമസ്തി നിലനിർത്തി പോകുന്നത്. നാഡീ വ്യവസ്ഥയുടെ ഇൻവോൾവ്മെന്റും കൂടെ കൊണ്ടാണ് അതിനെ ആസ്പദമാക്കി ഒരു ഇമെയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ആ ഭാഗം എത്തുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി പറയാം. എപ്പിസോഡ് മുഴുവൻ കണ്ടുകൊള്ളു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യം ഇനിയും വരുന്നുണ്ട്. വളരെ മിടുക്കിയാണ് അമൃത. നല്ല ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ. അതെ, അതിന്റെ ഒരു അളവ് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ അമൃത മോണിറ്ററിലെ പടവും കൂടെ ശ്രദ്ധിച്ചോളൂ.
വൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ പടമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ ഈ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയ നടന്നതിന് ശേഷം ഒരു മിനിറ്റിൽ ഒരു ശരാശരി മനുഷ്യനിൽ 127 ml ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടും. ഈ 127 ml ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി പോയാൽ ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം 180 ലിറ്റർ മൂത്രം ഒഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അമൃതയ്ക്ക് അറിയാമല്ലോ, ഒരു ശരാശരി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യൻ ഒരു ദിവസം സാധാരണഗതിയിൽ എത്ര മൂത്രമാണ് പുറന്തള്ളുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു 1.5 ലിറ്റർ ആണ്, 1.5 1.6 ലിറ്റർ ആണ് ശരാശരി പുറത്തേക്ക് പോകുന്ന മൂത്രം. അപ്പോൾ ബാക്കി 178.5 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്തിയെ? അതാണ് അമൃതയുടെ ചോദ്യം. ആ അപ്പോൾ ഈ 178.5 എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ശരിക്കും രക്തത്തിൽ നിന്ന് അരിച്ചെടുക്കുന്ന വസ്തുക്കളിൽ മാലിന്യങ്ങൾ മാത്രം, വിസർജ്യങ്ങൾ മാത്രമല്ല, ശരീരത്തിൻ്റെ സമസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ കഴിയില്ല. അപ്പോൾ അത് ഈ നെഫ്രോണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഉദാഹരണമായി പറഞ്ഞാൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ, ഡിസെൻഡിങ് ലിമ്പിൽ, അസെൻഡിങ് ലിമ്പിൽ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ, കളക്റ്റിംഗ് ഡക്റ്റിൽ, ഇവിടെയൊക്കെ വെച്ച് പുനരാകരണം എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കും. റീഅബ്സോർപ്ഷൻ പഠിച്ചിട്ടില്ലേ മോള്? പുനരാകരണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുനരാകരണം മോണിറ്ററോടെ ഒന്ന് നോക്കിക്കോളും, മോണിറ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിക്കോളും, ആ ഈ ഫിൽട്രേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ഈ പുനരാകരണ പ്രക്രിയയും കൂടെ നടന്നതിന് ശേഷം ഈ പറഞ്ഞ എസൻഷ്യൽ ആയിട്ടുള്ള എല്ലാ എലിമെൻസും ശരീരം തന്നെ തിരിച്ച്, അല്ലെങ്കിൽ കിഡ്നി തന്നെ തിരിച്ച് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ മൂത്രത്തിൻ്റെ അളവ് ഈ 127 ml എന്ന് ഞാൻ പറഞ്ഞതിൽ ഏതാണ്ട് 126 ml ശരീരം തന്നെ തിരിച്ച് ആഗിരണം ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ഇത്രയും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി പോകാത്തത്. മനസ്സിലായോ? ക്ലിയറായോ? ശരി, ഇനിയും വിളിക്കൂ അമൃത. എപ്പിസോഡ് ഫുൾ കാണൂ, എല്ലാ എപ്പിസോഡ്സും കാണൂ. ഇത് അനുബന്ധ ചോദ്യങ്ങൾ ഇനിയും വന്നേക്കാം. ശരി അമൃത, താങ്ക് യു. നല്ലതുപോലെ വിശദീകരിച്ചു. അതെ, ചോദിച്ചത് അതെ കുട്ടി, നല്ല ചോദ്യം സാർ. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ടെർമിനൽ ബഡിലെ അഗ്രമൂലത്തിലാണ്, താഴോട്ട് വരുമ്പോൾ അവിടെ ദീർഘീകരണം ഉണ്ടാവും, ഹോർമോൺ സിഗ്നൽസ് താഴോട്ട് വരുന്നു, അതനുസരിച്ച് ദീർഘീകരണം ഉണ്ടാകും. എന്നാൽ ഇത് വീണ്ടും താഴേക്ക് വന്ന് നമ്മുടെ പാർശ്വവേരുകളിൽ എത്തുമ്പോൾ, പാർശ്വവേരുകളിൽ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം പാർശ്വവേരുകളിൽ അത് എന്നെ വളരുന്നതിനാണ് സഹായിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഹോർമോൺ താഴേക്ക് അതിൻ്റെ വന്നിട്ട് ഏറ്റവും അടിക്ക് ഈ പിന്നെ ഭൂവൃത്തം കൊണ്ട് പാർശ്വവേരുകളുടെ അടിയിൽ കേന്ദ്രീകരിക്കും. നമുക്കവിടെ പിന്നെ ഒരു അനിമേഷൻ ഉണ്ട്, നമുക്ക് ആ മോണിറ്ററിലോട്ടും കൂടെ നോക്കാം. അവിടെ അടിയിൽ സാന്ദ്രീകരിക്കുമ്പോൾ അവിടെ കൂടുതൽ വളരും, കൂടുതൽ ആ ഭാഗം വളരുന്നതുകൊണ്ട് അത് നേരെ താഴേക്ക് ഈ പാർശ്വവേരുകൾ വളർന്നു പോകും. ഡയക്സിനുകൾ നമ്മൾ കാണുന്നുണ്ട്, അതിനകത്ത് കാണുന്നുണ്ട്. ഇനി അത് താഴേക്ക് സാന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ട് അത് സൈഡിലേക്ക് വളരും. അതായത് വളർച്ച, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അത് ആണ്ട് അവിടെ അനിമേഷനിൽ കാണുന്നുണ്ടല്ലോ, അതാണ്ട് അവിടെ ഇങ്ങനെ താഴേക്ക്, അത് ഈ ഭൂഗുരുത്വം മൂലമാണ് അത് താഴേക്ക് സാന്ദ്രീകരിക്കും. സാന്ദ്രീകരിച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് വളരും. ഇനി ഇവിടെയുള്ള മറ്റൊരു കാര്യം പറഞ്ഞോ, താഴേക്ക് വളയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ടാപ്പ് റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം, നാരായ വേരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവർത്തനം, ആക്സിൻ്റെ പ്രവർത്തനം വിപരീത ദിശയിലാണ്. വിപരീത ദിശയിൽ എന്ന് പറയുമ്പോൾ അവിടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. പാഠപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മന്ദീഭവിപ്പിക്കുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് ഡോസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹോർമോണിൻ്റെ ഒരു നിശ്ചിത അളവ് കവിഞ്ഞ് ഹോർമോൺ ഉണ്ടാവുകയാണെങ്കിൽ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഒരേ ഹോർമോൺ തന്നെ, ഈ ഒരേ ഹോർമോൺ, അതിൻ്റെ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഹോർമോൺ ഉണ്ടായാൽ, ഹൈപ്പർ പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ തടയും. അത് എപ്പോഴും ടാപ്പ് റൂട്ടിലെ സംബന്ധിച്ചിടത്തോളം, ടാപ്പ് റൂട്ടിൽ ഈ റേഞ്ചിന് മുകളിലുണ്ടാകും, ഡോസ് കൂടും, ഗ്രോത്ത് കുറയുന്നു. അപ്പോൾ അവിടെ ടാപ്പ് റൂട്ടിൻ്റെ വളർച്ച, നാരായവേരിൻ്റെ വളർച്ച തടസ്സപ്പെടും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കും, ഒരേ ഹോർമോൺ തന്നെ രണ്ടും ചെയ്യുന്നു, രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. അത് പുസ്തകത്തിനകത്ത് അത്തരത്തിലുണ്ട്. അപ്പോൾ ആ ഇമെയിൽ ചോദിച്ചത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, അതായിരിക്കും. സസ്യശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പ്രവർത്തനമുണ്ട്. എന്നാൽ പാർശ്വവേരിനെ സംബന്ധിച്ചിടത്തോളം പാർശ്വവേരുകൾ ഉണ്ടാകുന്നതിന് സഹായിക്കുകയാണ് വളർച്ചയ്ക്ക് അനുകൂലമായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, ടെർമിനൽ ബഡിൽ ഉണ്ടാകുന്നു. എന്നാൽ ടെർമിനൽ ബഡിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ദീർഘീകരണത്തിന് കാരണമാകുമെങ്കിലും ഇതിൻ്റെ ആക്സിലറി ബഡ്സ്, കക്ഷ മൂളങ്ങൾ, ഈ സൈഡിലുള്ള മൂളങ്ങൾ, അതിൻ്റെ ഡോർമെൻസി, അതായത് അത് വളരാതെ
അത് ഉറങ്ങിയിരിക്കുന്ന അസുപ്താവസ്ഥ അസുപ്താവസ്ഥ നിലനിർത്തുന്നതിനും ഈ ആക്സിൻ സഹായിക്കുന്നുണ്ട്. അതൊരു ബാലൻസിങ് സിസ്റ്റമാണ്. ആക്സിൻ അവിടെ അങ്ങനെയാണ്. അതേസമയം അഗ്രഭാഗം വെട്ടിക്കഴിഞ്ഞാൽ ഈ ഡോർമൻസി മാറുകയും ഇവിടെ നിന്ന് ഇത് വളർന്നു വരികയും ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ രണ്ടു തരത്തിൽ വേരിൽ തന്നെ രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈപ്പർ പ്രൊഡക്ഷൻ ആവുമ്പോൾ ഈ രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പല ഹൈപ്പോത്തസിസുകളും നിലനിൽക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്തായാലും അനുരാജിന്റെ സംശയം എന്തായാലും ക്ലിയർ ആയി കാണും സാർ. നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആയി ബന്ധപ്പെട്ട സംശയം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അതുപോലെ മറ്റൊരു പോൾസൺ ജോസഫ് എന്നൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം, പ്ലീസ് എക്സ്പ്ലെയിൻ ടാർഗറ്റ് ഇഷ്യൂസ്, ലക്ഷ്യകലകൾ എന്താണ്, അതിനെപ്പറ്റി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാർഗറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ലക്ഷ്യ കലകൾ, അതായത് ഈ ഹോർമോൺ പ്രവർത്തിക്കുന്ന, അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോൾ അങ്ങൊന്ന് അറ്റൻഡ് ചെയ്യാം. കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ പറയൂ, പേരെന്താ? നവീൻ. നവീൻ, നവീൻ എവിടെന്നാ? പാലക്കാട് ഡിസ്ട്രിക്റ്റ്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഏത് സ്കൂളിലെ? കാഞ്ഞങ്ങോട്. കൊല്ലങ്കോട്. കൊല്ലങ്കോട്, ഓക്കെ. കൊല്ലങ്കോട് പാലക്കാട്. ചോദിച്ചോളൂ നവീൻ, സംശയം ചോദിച്ചോളൂ. അത് കിഡ്നി ഡിസീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? കിഡ്നിയുടെ അസുഖങ്ങൾ, വൃക്കയുടെ അസുഖങ്ങൾ. കിഡ്നിയുമായി ബന്ധപ്പെട്ട എന്ത് അസുഖത്തെ കുറിച്ചാണ്? എല്ലാ അസുഖങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. പാഠപുസ്തകത്തിൽ ഒരു ടേബിൾ തന്നെ വെച്ചിട്ടുണ്ട്. പ്രധാനമായും പറയാൻ പറ്റുന്നത് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്, പിന്നെ വൃക്കമാന്ദ്യം അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞ അസുഖം. മൂന്ന്. ആ കേൾക്കാൻ പറ്റുമോ മോനെ? കേൾക്കാൻ പറ്റുമോ? നവീൻ ടി വി വോളിയം കുറച്ചോളൂ. ആ എന്ത് പറ്റി? ഹോൾഡ് ചെയ്യുന്നു. ഇംഗ്ലീഷ് മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം ആണോ? ഓക്കെ ഓക്കെ. സി നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ് പ്രധാനമായും. നെഫ്രൈറ്റിസ് ഈസ് എ ഡിസീസ്. പ്രധാനമായും നമ്മൾ കിഡ്നിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. നെഫ്രോൺ എന്ന് കേട്ടിട്ടില്ലേ? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി, നെഫ്രോൺ. അവിടെ വെച്ചിട്ടാണ് കിഡ്നി ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ടുള്ള അൾട്രാ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, കണ്ടിട്ടില്ലേ? ഈ ഭാഗത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അഫറൻ്റ് വെസൽ പഠിച്ചിട്ടില്ലേ? നവീൻ പഠിച്ചില്ലേ അഫറൻ്റ് വെസൽ? അഫറൻ്റ് വെസൽ ബോമാൻസ് ക്യാപ്സൂളിനകത്തേക്ക് കയറി അത് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ ഗ്ലോമർലെസ്സായി മാറുന്നതായി പഠിച്ചു, പഠിച്ചില്ലേ? ഈ ഗ്ലോമർലെസിൻ്റെ സൈഡ് ഭിത്തിയിലായിട്ട് ന്യൂമറസ് പോറുകൾ അല്ലെങ്കിൽ വലിയ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉള്ളതായിട്ടും പഠിച്ചു, പഠിച്ചില്ലേ? അപ്പോൾ ആ പോറുകളിലൂടെയാണ് ശരിക്കും ഫിൽട്രേഷൻ പ്രോസസ്സായി പ്രഷറിൽ രക്തം ഒഴുകി പോകുമ്പോഴത്തേക്ക് ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കും. ആ ഫിൽട്രേഷൻ പ്രോസസ്സിൽ പ്രധാനമായും പ്രോട്ടീൻസ് ആ പോറിലൂടെ പുറത്തേക്ക് വരത്തില്ല, മനസ്സിലായില്ലേ? പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ ഈ പോറിലൂടെ പ്രോട്ടീൻ പുറത്ത് വരുന്നില്ല എങ്കിൽ താഴെയുള്ള ഗ്ലോമറുള്ള ഫിൽട്രേറ്റിൽ അല്ലെങ്കിൽ അതിലൂടെ പിന്നെ ആഫ്റ്റർ ഇഫക്റ്റായി ഫോം ചെയ്യുന്ന യൂറിനകത്ത് ഒരു കാരണവശാലും പ്രോട്ടീൻ കാണത്തില്ല, അൽബുമിൻ കാണത്തില്ല, ശരിയല്ലേ? പക്ഷേ ചില ആൾക്കാരുടെ ഈ മൂത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ആൽബുമിൻ ഉൾപ്പെടെയുള്ള ബ്ലഡ് പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് കാണും. അപ്പോൾ ബ്ലഡ് പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആ ശരി, യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അവിടെ ആ പോർ സൈസിൽ എന്തോ വ്യത്യാസം വന്നു. അതിലൂടെ ഫിൽട്ടർ ചെയ്ത് താഴെ വന്നുകൂടാത്ത ആ പ്രോട്ടീൻ പോർ സൈസ് വലുതായതുകൊണ്ടാണ് സ്വാഭാവികമായും ഗ്ലോമറുള്ള ഫിൽട്രേറ്റിലേക്ക് വരുന്നത്. അത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നവീൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നവീൻ ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ പോർ സൈസ് മാറുക എന്ന് പറയുന്നത് നെഫ്രോണിന് ഇൻഫെക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു അസുഖമാണ്. അങ്ങനെ നെഫ്രോണിന് ഇൻഫെക്ഷൻ വരുമ്പോൾ ആ കണ്ടീഷൻ നമ്മൾ നെഫ്രൈറ്റിസ് എന്ന് വിളിക്കും. ഇത് അറിയാമല്ലോ, ഒരു കിഡ്നിക്കകത്ത് തൗസൻഡ്സ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്. അതിൽ ഒരു നെഫ്രോണിനകത്ത് ഈ ഇൻഫെക്ഷൻ വരുന്ന പോലെ ഇത് വ്യാപിച്ച് കിഡ്നിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ റീനൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ നിന്നു പോകുന്ന ഒരവസ്ഥയെത്തും. അതിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ റീനൽ ഫെയിലിയർ എന്ന് പറയുക. പിന്നെ മൂന്നാമതായി കിഡ്നിക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം സാധാരണഗതിയിൽ സാധാരണക്കാരിൽ ഒരു പരിധിവരെ ജീവിതചര്യ കൊണ്ട് അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് റീനൽ കാൽക്കുലേ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് എന്ന് പറഞ്ഞ അസുഖം. അത് പ്രധാനമായി സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കാൽസ്യം ഓക്സിലേറ്റും കാൽസ്യം ഫോസ്ഫേറ്റും ഇത് പോയി ക്രിസ്റ്റലൈസ് ചെയ്യും. ക്രിസ്റ്റലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ തരികൾ രൂപപ്പെടും. ഈ തരികൾ പോയിട്ട് കിഡ്നിയുടെ ആന്തരിക ഭിത്തിയിൽ പഠിച്ചിട്ടില്ലേ? പിരമിഡൊക്കെ പഠിച്ചിട്ടില്ലേ? പിരമിഡ് കാലിക്സ്. ഞങ്ങൾ ഇത് മലയാളം മീഡിയത്തിലുള്ള കുട്ടികളും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ടേംസ് ഒക്കെ ഇംഗ്ലീഷിലും
നമ്മൾ വാചകങ്ങളും നമ്മുടെ മലയാളത്തിലുമായിട്ട് രണ്ട് ഭാഷ ഉപയോഗിച്ച് ഞങ്ങൾ പറഞ്ഞത് അവന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ടെക്നിക്കൽ ടേംസ് കൃത്യമായി ഇംഗ്ലീഷിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാൽസ്യം ഓക്സലേറ്റും കാൽസ്യം ഫോസ്ഫേറ്റും ക്രിസ്റ്റലൈസ് ചെയ്യുക തരികളാകും. തരികളാകുന്നത് കിഡ്നിക്കകത്തും അതെ, കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്ന യുറീറ്റർ എന്ന് പറഞ്ഞ ട്യൂബുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഈ യുറീറ്ററിൻ്റെ ഇന്നർ ല്യൂമനിൽ അകത്തെ ഭിത്തിയിലും ഒക്കെ അകത്തെ ഭിത്തിയിലും യൂറിനറി ബ്ലാഡറിലും യൂറിനറി ബ്ലാഡറിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ നിന്ന് യൂറിനറി ഓപ്പണിങ്ങിലേക്ക് പോകുന്ന യുറീത്ര എന്ന് പറയുന്ന ഷോർട്ട് മസ്കുലർ ട്യൂബുണ്ട്. ഇതിൻ്റെ വശങ്ങളിലെല്ലാം ഈ കാൽസ്യം ഓക്സലേറ്റും കാൽസ്യം ഫോസ്ഫേറ്റും കയറി ക്രിസ്റ്റലൈസ് ചെയ്ത് സെഡിമെൻ്റ് ചെയ്യും. അപ്പോൾ സെഡിമെൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി കിഡ്നി ഫംഗ്ഷനെ അത് ബാധിക്കും. സ്വാഭാവികമായി സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറിൻ ഫ്ലോയെ അത് തടസ്സപ്പെടുത്തും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ബാക്ക് പെയിൻ, നടുവിന് നല്ല വേദന ഉണ്ടാകും, സിവിയർ അബ്ഡോമിനൽ ഏക്ക് ഉണ്ടാകും, വയറിന് നല്ല വേദന ഉണ്ടാകും, മൂത്രം പോക്കിനെ തടസ്സപ്പെടും. യൂറിനേഷൻ അല്ലെങ്കിൽ മിക്ചുറേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, വേണ്ട. മൂത്രസഞ്ചിയിൽ മൂത്രം നിറഞ്ഞു കഴിയുമ്പോൾ ഒരു 60% ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണമെന്നുള്ള ഒരു ടെംപ്റ്റേഷൻ വരും. മൂത്രം ഒഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് മൂത്രം പുറത്തു പോകാത്ത ഒരവസ്ഥ വരും. ഇത് ഞാൻ കുറച്ച് ക്ലിനിക്കൽ പ്രധാനമായും നോർമലി സംഭവിക്കുന്ന മൂന്ന് അസുഖങ്ങൾ അവർക്ക് ഹലോ. അപ്പോ അത് ഇങ്ങനെ സാർ ഇപ്പൊ ഓരോന്നിനെയും പറ്റി പറയണമോ? അത്രയും നമുക്ക് സമയം ഉണ്ടാവില്ല, ബാക്കി കോളുകൾ നമുക്ക് അങ്ങനെ ക്യൂവില് ലൈനിൽ നിൽക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പിന്നെ നവീൻ, ഈ നെഫ്രൈറ്റിസിന്റെ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് ആയിട്ട് മാത്രം ക്രോണിക് റീനൽ ഫെയിലിയറിനെ കാണേണ്ട കാര്യമില്ല. മറ്റ് അനുബന്ധമായിട്ടുള്ള ഡിസീസസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് കേൾക്കുന്നോ നവീൻ? അവിടെ ഉണ്ടോ? ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കിഡ്നി ഫംഗ്ഷനെ ബാധിക്കും. ഒരു ക്രോണിക് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മെഡിസിൻ എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നി ഫംഗ്ഷനെ ബാധിക്കും. അത് ഈ പറഞ്ഞ റീനൽ ഫെയിലിയറിന് കാരണമാകാം പ്രധാനമായും. അതുപോലെ തന്നെ IBP ബ്ലഡ് പ്രഷറുള്ള അസുഖമുള്ള ആൾക്കാർ പ്രോപ്പറായി മെഡിസിൻ കഴിക്കാതൊക്കെ കുറേ നാൾ ഇരുന്നാൽ, ജീവിതശൈലിയൊന്നും ക്രമപ്പെടുത്താതിരുന്നാൽ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയറ്റൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇത് സംഭവിക്കാം, റീനൽ ഫെയിലിയർ സംഭവിക്കാം. ഈ മൂന്ന് ഡിസീസസ് ആണ് നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഐ എം റിപ്പീറ്റിംഗ്, ഫസ്റ്റ് വൺ നെഫ്രൈറ്റിസ്, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ക്രോണിക് റീനൽ ഫെയിലിയർ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കിഡ്നി സ്റ്റോൺസ് ഓർ റീനൽ കാൽക്കുലേ. ഓക്കെ, മൂന്നുമാണ് അവരുടെ. യെസ്, ആസ് പെർ ദ സിലബസ്. വേറെ ഒരുപാട് അസുഖങ്ങൾ ഇഷ്ടം പോലെ. നവീൻ, എന്തായാലും നവീന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇത് മതി അല്ലേ സാർ? ചോദിച്ചോളൂ. അഞ്ചാമത്തെ പാഠം ഇന്ന് നമ്മൾ മൂന്നും നാലും ആണല്ലോ നവീൻ ചർച്ച ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും 5 ഉം 6 ഉം. ഏതാണ് ഇപ്പൊ അത്? ഏതാ യൂറിനറി ട്രാക്ടിൽ ശരിക്കും ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് യുറീത്രയിൽ ഇൻഫെക്ഷൻ വരാം. ഇപ്പോൾ ഗുണേറിയ പോലെയുള്ള അസുഖങ്ങൾ, സിഫിലിസ് പോലെയുള്ള അസുഖങ്ങൾ, അതൊക്കെ STD ആണ്, സെക്ഷ്വലി ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. ലൈംഗിക ബന്ധത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അസുഖങ്ങളാണ് ഒരു പരിധിവരെ. അത് യൂറിനറി ട്രാക്ടിൽ വരാം. പിന്നെ നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വെള്ളം കുടിക്കാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം. അത് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെയാണ് യൂറിനറി ഇൻഫെക്ഷൻ വരിക. ഒരു പരിധിവരെ വെള്ളം നന്നായി കുടിച്ചാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുക, റെഗുലർ ഇന്റർവെൽസിൽ മൂത്രം ഒഴിക്കുക. ഒരു 60% യൂറിനറി ബ്ലാഡർ ഫില്ല് ചെയ്ത് ആ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ യൂറിനേറ്റ് ചെയ്തേക്കുക, യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുക യൂറിനറി ബ്ലാഡറിൽ. ഓക്കെ നവീൻ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ 5th ചാപ്റ്ററിലെ സംശയം അടുത്ത എപ്പിസോഡ് കാണും. അടുത്ത വ്യാഴാഴ്ച ഇത് ശരിക്കും 5th അധ്യായത്തിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ നവീൻ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ലക്ഷ്യകലകൾ, അതായത് ഈ ഹോർമോൺ ഉണ്ടാകുന്നത് അന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോൺ ഉണ്ടാകും. അപ്പൊ ഈ ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശങ്ങൾ ഉൾപ്പെടുന്ന കലയാണ് ഈ ലക്ഷ്യകല എന്ന് പറയുന്നത്. ഓരോ ഹോർമോണിനും പ്രത്യേകം ലക്ഷ്യകലകൾ ഉണ്ടാകും. ആ കല, അപ്പം അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഹോർമോണും എല്ലാ ടിഷ്യൂവിലും ആക്ട് ചെയ്യില്ല. ഓരോ ഹോർമോണിനും അതിൻ്റേതായ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഗ്രാഹികളുണ്ട്. അതിപ്പോൾ ഏത് ഒരു ഹോർമോണിൻ്റെ ഗ്രാഹി എവിടെയാണോ, ആ ഹോർമോണിൻ്റെ ഗ്രാഹി എവിടെയാണോ അവിടെയാണ് ആ ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. അതാണ് ലക്ഷ്യകല എന്ന് പറയുന്നത്. റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സ് തന്നെ ഇപ്പം നമ്മുടെ എന്നാ ഒരു മോണിറ്ററിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹോർമോൺ ഗ്രാഹി ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയും. പൂട്ടും താക്കോലും.
അപ്പം ഒരു പൂട്ടിനൊരു താക്കോൽ, ഒരു ഹോർമോണിന് ഒരു ഗ്രാഹി. അപ്പോൾ ആ ഗ്രാഹി എവിടെ കാണും? സാധാരണ പ്ലാസ്മ മെംബ്രെയിനിൽ ഗ്രാഹി കാണാം, അല്ലെന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിലേക്ക് ഗ്രാഹി കാണാം. അവിടെ ഈ ഹോർമോണിനെ സംബന്ധിച്ചും പറയാനുണ്ട്. ഒരു ഹോർമോൺ ദൂരെയുള്ള ലക്ഷ്യകലകളിലേക്ക്, അതിപ്പം അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന്, എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്ന് ഹോർമോൺ ഉണ്ടായി ബ്ലഡിൽ വന്നിട്ട് ബ്ലഡിലൂടെ ദൂരെയുള്ള ലക്ഷ്യകലകളിൽ പോയി പ്രവർത്തിക്കുന്ന ഹോർമോണുകളുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുണ്ട്, ഗ്രാഹിയുടെ സ്ഥാനം അനുസരിച്ച്. ആ തൊട്ടടുത്തുള്ള കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുണ്ട്. ഇപ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് തൊട്ടടുത്തുള്ള കോശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഒരു കോശത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഹോർമോണുകളുണ്ട്, ഒരു കോശത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന, അതുണ്ടാകുന്ന കോശത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന, അതായത് ഒരു കോശത്തിൽ തന്നെ രണ്ട് ഹോർമോൺ, അല്ല ഒരു ഹോർമോൺ ഉണ്ടാകുന്ന കോശത്തിൽ തന്നെ ആ ഗ്രാഹികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണുകളുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളുള്ള കലകളാണ് ലക്ഷ്യകലകൾ. ലക്ഷ്യകലകൾ എന്ന് പറയും, ഒരു ഹോർമോണിന്റെ ഗ്രാഹികളുള്ള കലയാണ് ആ ഹോർമോണിന്റെ ലക്ഷ്യകല. അതാണ് പോൾ സെന്റ് ജോസഫിന്റെ സംശയം. അത് തന്നെ, അത് വ്യക്തമായി പറഞ്ഞാൽ ഹോർമോൺ സ്പെസിഫിക് ആണ്, ഹോർമോൺ സ്പെസിഫിക് ആണ് ഈ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആണ്, അതാ ലോക്ക് ആൻഡ് കീ എന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് താക്കോലും പൂട്ടും പോലെയാണ്, അത് മറ്റൊരു ഹോർമോൺ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, അത് മാച്ച് ആവത്തില്ല. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ടി വിയുടെ വോളിയം കുറച്ചിട്ട് പറയൂ, പേര് പറഞ്ഞോളൂ. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. സാർ, എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഇമെയിൽ വഴി ഉത്തരം അയക്കേണ്ട ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നല്ലോ. ആ ചോദ്യം പ്രമേഹത്തിനെയും തിമിരത്തിനെയും പറ്റിയിട്ടുള്ളൊരു ചോദ്യം, അതിന് അതിൻ്റെ ഒരു ഉത്തരം നമുക്കൊന്ന് കൊടുക്കാം, എന്താണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കുറേ അധികം കുട്ടികൾ അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്തു, നിറയെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, കുറേ പ്രതികരണങ്ങൾ ഉണ്ടായി. എന്തായാലും ഉത്തരം ഒന്ന് പറയൂ അയക്കാത്തവർക്കും. അത് പറയാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രമേഹം എന്ന് പറയുമ്പം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് അത് എല്ലാ ഭാഗത്തും, ഈ രക്തം പോകുന്ന ഭാഗത്തെല്ലാം എത്തുകയും ചെയ്യും, ഗ്ലൂക്കോസ് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ അധികമുള്ള ഗ്ലൂക്കോസ് റെഡ്യൂസ് ചെയ്യപ്പെടും. റെഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് സോർബിറ്റോൾ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാകും. ഈ സോർബിറ്റോള് അവിടെ ലെൻസിൽ ഈ ഓസ്മോട്ടിക് ചേഞ്ച് ഉണ്ടാകും. ഒരു കുട്ടി ആ ഓസ്മോട്ടിക് ചേഞ്ച്, വൃതിയാപന, അതായത് ജലത്തിൻ്റെ അളവിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, അങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുകയും ആ ചേഞ്ച് ഈ ലെൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഫൈബേഴ്സാണ്, ആ പ്രോട്ടീൻ ഫൈബേഴ്സിൻ്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ചോദ്യം, പ്രമേഹ രോഗികൾ തിമിര സാധ്യത കൂടുതലാണ്, പ്രമേഹ രോഗികൾ സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കൂടുതൽ റിഡ്യൂസ് ചെയ്യപ്പെടും, അപ്പോൾ സോർബിറ്റോൾ ഉണ്ടാകും. സോർബിറ്റോൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഓസ്മോട്ടിക് ചേഞ്ച്, അതായത് വൃതിയാപനത്തിൽ വരുന്ന, അത് എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അളവിൽ വരുത്തുന്ന വ്യത്യാസമുണ്ട്, ഓസ്മോസിസ് വഴിയുള്ള, ആ ജലത്തിൻ്റെ അളവിൽ വരുത്തുന്ന വ്യത്യാസമുണ്ട്. ആ ജലത്തിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം ഈ പ്രോട്ടീൻ ഫൈബേഴ്സിനെ, ലെൻസിലെ പ്രോട്ടീൻ ഫൈബേഴ്സിനെ ഡീജനറേറ്റ് ചെയ്യുകയും കൊയാഗുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി ലെൻസിൻ്റെ അതാര്യത നഷ്ടപ്പെടും, സുതാര്യത നഷ്ടപ്പെടും. അതാര്യതയല്ല, ലെൻസ് അതാര്യമാവും, അതായത് സുതാര്യത നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രമേഹ രോഗികളിൽ തിമിരത്തിൻ്റെ സാധ്യത കൂടുന്നു. ഏതായാലും എല്ലാവർക്കും ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് തന്നെ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രമേഹ രോഗികൾ എന്തുകൊണ്ടാണ് തിമിരം കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. സാർ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഭാഗികമായി ശരിയായ നിറയെ ഉത്തരങ്ങളുണ്ട്, അതുപോലെ പൂർണ്ണമായും ശരിയായ ഉത്തരം അയച്ച് നമ്മൾ വിജയിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ SS നരേന്ദ്രനാണ്, GHS അവനവൻ ചേരിയിലെ SS നരേന്ദ്രൻ. ഇതിനു മുമ്പും ഒരു ശരി ഉത്തരം അയച്ച് വിജയിയായി ഒരാഴ്ച തിരഞ്ഞെടുത്താണ് SS നരേന്ദ്രൻ. ഞങ്ങളുടെ വിക്ടേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ വീണ്ടും അറിയിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ എപ്പിസോഡ്സ് കാണുക, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചുകൊള്ളുക. ബാക്കിയുള്ളവരോടും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയേണ്ടത്, ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ്, ഒരു ചോദ്യം വരുമ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുതിയതായും നമ്മൾ പഠിക്കും, അല്ലേ സാർ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചോദ്യം നരേന്ദ്രന്റെ ഉത്തരത്തിൽ തന്നെ ആ ജലത്തിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി. ഏതായാലും നരേന്ദ്രനെ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നരേന്ദ്രന്റെ പാരിതോഷികങ്ങളെല്ലാം ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. DPA സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ വിക്ടേഴ്സിന്റെ പാരിതോഷികവും എല്ലാം എത്തുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഒരു ബ്രേക്കിന് സമയമായി സാർ, ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്താലോ? ഷോർട്ട് ബ്രേക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് സുപ്രഭാതമല്ല, ശുഭദിനമല്ല, ഞാൻ അവതരിപ്പിച്ചിരുന്ന മുൻ പരിപാടികളൊന്നുമല്ല. ഇത് SSLC ഒരുക്കം. SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ ഒരുക്കുന്നു SSLC ഒരുക്കം. ആ പരിപാടി ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. കുട്ടികളുടെ
പഠിത്തത്തിന് സഹായിക്കാൻ, അവർക്ക് വേണ്ടി പുതിയ പാഠഭാഗങ്ങൾ പരിചയപ്പെടുത്താൻ, അവർക്ക് ഒരു കൂട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാം. SSLC ഒരുക്കം മുടങ്ങാതെ കാണണം. ലൈവ് വിത്ത് ലെസൺസിലേക്ക് വീണ്ടും സ്വാഗതം. സാർ, നമുക്കൊരു കോളുണ്ട്, ലൈനിലുണ്ടായിരുന്നു. ഹലോ ഹലോ യെസ്, ഹലോ, പേരെന്താണ്? ടി വി മോളിയം നല്ലോണം കുറച്ചോളൂ മോളെ. ഹലോ ഹലോ, ആ ടി വിയുടെ ശബ്ദം നല്ലോണം കുറച്ചിട്ട് പേര് പറയൂ. പ്രവീണ. 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 പ്രവീണ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആ, അതാണ് പ്രവീണയുടെ ശബ്ദവും പേരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ പ്രവീണ, എവിടെ നിന്നാണ്? എവിടെന്നാണ്? എനിക്ക് മറന്നുപോയി, സ്ഥലം മറന്നുപോയി. എവിടെന്നാണ്? പേയാട്. ആ ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ പ്രവീണ, മൂത്രത്തിന്റെ സംശയം ചോദിച്ചു. ആണോ? ഓക്കെ പ്രവീണ, സംശയം മൂന്നാമത്തെ ചാപ്റ്ററിലാണ്. സാർ, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഉത്പാദിപ്പിക്കുന്നത്. ഇതിന് അയഡിൻ ആവശ്യമാണ്. സാർ, എന്റെ ചോദ്യം ഇതാണ്, തൈറോക്സിൻ ഉത്പാദിപ്പിക്കാൻ അയഡിൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതെ, നല്ല ചോദ്യമാണ് പ്രവീണ ചോദിച്ചത്. അത് പ്രധാനമായും അതിന്റെ തൈറോക്സിന്റെ ഒരു ഫോർമേഷൻ പാത്വേ നിങ്ങളുടെ സിലബസിൽ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ കൂടി ഒരു കാര്യം മനസ്സിലാക്കുക. തൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. തൈറോസിൻ, TY, തൈറോക്സിൻ അല്ല, TYROSINE. കേൾക്കുന്നുണ്ടോ പ്രവീണ? കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ കൂടെ അയഡിൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത് ട്രൈ അയഡോ തൈറോയിഡിനായി മാറുന്നത്. അതാണ് പിന്നെ മാറി നമ്മൾ T4 ആയി പറയുന്ന തൈറോക്സിനായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, രൂപാന്തരപ്പെടുന്നത്. മനസ്സിലായില്ലോ? അപ്പോൾ അയഡിൻ എന്ന് പറയുന്ന വസ്തു ഇല്ല എങ്കിൽ ശരിക്കും എന്തിൻ്റെ എന്ത് ഫോം ചെയ്യത്തില്ല, എന്ത് രൂപപ്പെടത്തില്ല, തൈറോക്സിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകത്തില്ല. തൈറോസിനിൽ നിന്ന് തൈറോക്സിൻ ഉണ്ടാകണമെങ്കിൽ എന്തിന്റെ പ്രസൻസ്, എന്തിന്റെ സാന്നിധ്യം വേണം? അയഡിന്റെ സാന്നിധ്യം. അയഡിന്റെ സാന്നിധ്യം വേണം. അപ്പോൾ അയഡിൻ്റെ സാന്നിധ്യം കുറവ് വരുമ്പോഴത്തേക്ക് ഈ കുറഞ്ഞ അളവിലുള്ള അയഡിൻ വെച്ചുകൊണ്ട് കൂടുതൽ തൈറോക്സിൻ ഉണ്ടാക്കാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥി ശ്രമിക്കുകയും അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ സൈസ് എൻലാർജ് ചെയ്യുന്നതായിട്ട് കാണുന്നത്, അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട്. മനസ്സിലായോ? ഈ ചിത്രത്തിലൊന്ന് നോക്കിയേ, മോണിറ്ററിൽ ആ പടം കാണിക്കുന്നുണ്ട്. നോക്കിയേ, ഗോയിറ്റർ പിടിച്ചിട്ടുള്ള സിമ്പിൾ ഗോയിറ്റർ, എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ല, സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്വെല്ലിംഗ്, അത് വീർത്തിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയേ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഓവർ ഫങ്ഷനിങ് അല്ലെങ്കിൽ അമിതമായി ഈ തൈറോയിഡ് ഗ്രന്ഥി അയഡിൻ്റെ അഭാവത്തിൽ പ്രയത്നിക്കുന്നത് കൊണ്ടാണ് സെൽ എൻലാർജ്മെന്റ് നടന്ന് ഈ അസുഖം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഈ തൈറോക്സിനെ, ഹലോ പ്രവീണേ, കേൾക്കുന്നുണ്ട്?
തൈറോക്സിൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ബ്ലഡിലുള്ള ഒരു സാധനമാണ്. അതായത് ഒരു 80 മൈക്രോഗ്രാം ഒക്കെ ഉള്ളൂ. ഒരു പ്രശ്നമാണ്. അപ്പം ഒരു 80 മൈക്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൈക്രോഗ്രാം എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിൽ 1 ഗ്രാമാണ്. അപ്പൊ അത്ര മാത്രം കുറഞ്ഞ അളവിലാണ് ഈ തൈറോക്സിൻ ഉള്ളത്. അപ്പൊ അവിടെയാണ് അതിന്റെ അതിൽ നിന്ന് കൂടുകയും അതിൽ നിന്ന് കുറയുകയും ചെയ്യുന്നതാണ് ഹൈപ്പർ തൈറോയിഡ്സോ ഹൈപ്പർ തൈറോയിഡ്സോ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയില്ലേ? നല്ല ചോദ്യമാണ്. പ്രവീണ കഴിഞ്ഞ തവണ ചോദിച്ചത് യൂറിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം, ഇപ്രാവശ്യം കഴിഞ്ഞ തവണ യൂറിനെ സംബന്ധിക്കുന്നില്ല. ഓക്കെ പ്രവീണ, എന്തായാലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കും ഒരു നല്ല ഒരു പ്രോഗ്രാമിന് തന്നെ ഒരു അതെ അതെ ലൈഫാണ്. ബാക്കി കുട്ടികൾക്ക് അതൊരു നല്ലൊരു ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ. ശരി പ്രവീണ, നന്നായി പഠിക്കും, ഇനിയും വിളിക്കും, പ്രോഗ്രാം കാണൂ. താങ്ക് യു. ഓക്കെ സാർ, ഇനി അതുപോലെ നമുക്ക് അമൽ ബീബി എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടി അയച്ചതുപോലെ ഞാൻ ഇംഗ്ലീഷ് തന്നെ ചോദിക്കുകയാണ്. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സിംപത്തറ്റിക് സിസ്റ്റം ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്? Why both these are required for emergency situations? അതായത് സിമ്പത്തറ്റിക് സിസ്റ്റവും അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എമർജൻസി സിറ്റുവേഷൻ നേരിടാൻ ഇത് രണ്ടും വേണം എന്നുള്ളത് എന്തുകൊണ്ട് എന്നാണ് അമൽ ബി ബി സെൻറ്റ് എംഫ്രേസ് ഹൈസ്കൂൾ കോട്ടയം ചോദിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ കോട്ടയം. നേരത്തെ ഇവിടെ രഞ്ജിത് സാർ സൂചിപ്പിച്ച ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ അതായത് വിപരീത പ്രവർത്തനങ്ങൾ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അനുപൂരക പ്രവർത്തനമാണ്. ഇപ്പൊ അവിടെ ചോദ്യം എന്ന് പറയുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ സിമ്പതറ്റിക് വ്യവസ്ഥ, ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ, ഇപ്പം ഒരാളെ പട്ടി അടിക്കാൻ, പുസ്തകത്തിനകത്തുള്ള ഒരു എക്സാമ്പിൾ തന്നെ പറയാം, പട്ടി അടിക്കാനായിട്ട് ഓടിക്കുന്നു. പട്ടി അടിക്കാനായിട്ട് ഓടിക്കുന്ന സമയത്ത് ആദ്യം എന്താ സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിക്കുന്ന വിവരം അയാളുടെ നാഡീ വ്യവസ്ഥയിലാണ് എത്തുന്നത്. നാഡീ വ്യവസ്ഥ എത്തിക്കിട്ട് സിമ്പതറ്റിക് വ്യവസ്ഥ പലതരത്തിലുള്ള ചേഞ്ചസും വരുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. പലതരത്തിലുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, ശ്വസന നിരക്ക് കൂട്ടുന്നു, കുറെ കൂടുതൽ ഓക്സിജൻ കിട്ടാൻ. അതോടൊപ്പം തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കൂട്ടുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഈ നെർവ് വന്നിട്ട് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കൂട്ടുന്നു. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് തന്നെ ഈ ന്യൂറോ നാഡീ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സിമ്പതറ്റിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിൽ ഈ പറയപ്പെടുന്ന ക്രൊമാഫിൻ സെൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഈ ക്രൊമാഫിൻ സെൽസിനെ ആരുത്തേജിപ്പിക്കുന്നു? ഈ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ നാഡി വന്ന് ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡിലുള്ള സെല്ലാണ്. സെല്ലാണ്. അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുക. അങ്ങനെ അതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ഗ്ലാൻസെല്ലാണ്, ആ ഗ്ലാൻസെല്ല് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ പ്രവർത്തനം തുടരുകയാണ്. ഏതാണ്? ഈ ഹൃദയ സ്പന്ദന നിരക്ക് കൂടുന്നതും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടുന്നതും ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുന്നതും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതോടൊപ്പം തന്നെ നോർ അഡ്രിനാലിനും ഉണ്ട് ഹോർമോൺ, ബ്ലഡിൽ കലരുന്നതിൻ്റെ ഫലമായി ഇത് കൂടുക. അപ്പൊ ഇത് ചെയ്യിക്കുന്നത് തന്നെ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം കാരണം നെർവസ് സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. അത് രണ്ടും കൂടെ സാർ ഉപയോഗിച്ച അനുപൂരകമായ പ്രവർത്തനം. അതുകൊണ്ടാണ് നേരത്തെ സാർ രഞ്ജിത് സാർ സൂചിപ്പിച്ചു, അപ്പോഴത്തെ വിപരീത പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു. ഇവിടെ അനുപൂരക പ്രവർത്തനം, ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം എന്നാ ഇപ്പൊ ടെർമിനോളജി തന്നെ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ അതിനകത്തുള്ളത്, അങ്ങനെ ഈ ആള് ഓടി അയാളുടെ കഴിവിന്റെ പരമാവധി. ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ. ഹലോ. ആ പറഞ്ഞോളൂ, എന്താ പേര്? എന്റെ പേര് ഗായത്രി. ആ ഗായത്രി, എവിടെന്നാ? ഞാൻ രാമനാട്ടുകര സേവാമന്ദിർ പോസ്റ്റ് ബേസിക് സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, രാമനാട്ടുകര. ശരി ഗായത്രി, സംശയം ചോദിച്ചോളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഹോർമോൺ ഉൽപാദനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോണുകളെ പറ്റി പറയുന്നുണ്ട്, അതിലെ പ്രവർത്തനം ഒന്ന് വിശദീകരിച്ചു തരാമോ? ഇൻഹിബിറ്ററി ഹോർമോണുകളുടെ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിക്കണം അല്ലേ? നല്ല ചോദ്യമാണെന്ന് പറയുന്നു സാറ്. ഗായത്രി, ഗായത്രി കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നില്ലേ? ഇല്ല അല്ലേ. ഗായത്രി എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നു, അപ്പൊ അതാണോ എന്നുള്ള ഒരു സംശയം. ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുമ്പോ മോളെ, പിന്നെ നമ്മള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പീയൂഷ ഗ്രന്ഥി പഠിച്ചിട്ടില്ലേ? പഠിച്ചല്ലോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബില് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഒരു ലോബുണ്ട്. മുന്തളം എന്ന് പുസ്തകത്തിൽ, മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ?
ഓക്കെ, മുൻതളം എന്ന് പറയുന്ന അഡിനോ ഹൈപ്പോഫൈസിസ് എന്നാണ് അതിന്റെ പേര്. അതിൽ നിന്ന് സ്രവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ എല്ലാം ക്രമപ്പെടുത്തി, ഈ മാംസ്യത്തിൻ്റെയും അന്നജത്തിൻ്റെയും ഒക്കെ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തി ശരീരത്തിൻ്റെ വളർച്ച കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ ധർമ്മം. ഇതിൻ്റെ ധർമ്മം ഈ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തി ശരീരത്തിന് വളർച്ച ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് എന്തിൻ്റെ ധർമ്മം, ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ധർമ്മം. പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോണിൻ്റെ അതേ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന ഒരു ഹോർമോൺ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റൊമാറ്റോ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ട്. കേൾക്കാമോ? അപ്പൊ അത് അതെ, അത് ആവശ്യമായി വരുന്നത്. ഇപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നോക്കി, ഗ്രോത്ത് ഹോർമോണിന്റെ അമിതമായ സെക്രീഷൻ, അമിതമായ സ്രവം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? പഠിച്ചിട്ടുണ്ടോ ഗായത്രി? ഒന്ന് പറഞ്ഞേ. ഗ്രോത്ത് ഹോർമോൺ അമിതമായി കൊച്ചുകുട്ടികളിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അമിതമായ സ്രവം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അല്ല, എന്തസുഖമാ ഉണ്ടാകുന്നേ? ഭീമാകാരത്വം, ജൈജാൻഡിസം. ഭീമാകാരത്വം, ജൈജാൻഡിസം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അത് ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടായിക്കൂടെ, സാധാരണഗതിയിൽ ഉണ്ടാകില്ലല്ലോ. ഉണ്ടാകാത്തതിന്റെ കാരണം എന്താ? ഈ ഗ്രോത്ത് ഹോർമോണിന്റെ സ്രവം അമിതമാകാൻ ശരീരം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അനുവദിക്കുന്നില്ലെന്നല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സൊമാറ്റോസ്റ്റാറ്റിൻ പോലെ, ഇപ്പൊ ഗ്രോത്ത് ഹോർമോണിന്റെ സ്രവം അമിതമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും, അതിന്റെ പ്രവർത്തനത്തെ കുറച്ച് മന്ദീഭവിപ്പിക്കും. അപ്പൊ ഇവിടെയാണ് നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ച പോലെ ഈ രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനം ആണ് ശരിക്കും പറഞ്ഞാൽ വളർച്ചയുടെ ഒരു സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതും ഹൈപ്പോതലാമസ് ആണ് ഇതിന്റെ എല്ലാം. ഈ സൂപ്പർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഇതിന്റെ മേളിൽ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഗ്രന്ഥിയുണ്ട്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും, സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. ഓരോ ഹോർമോൺ പഠിക്കുമ്പോഴും അതിന്റെ അമിത സ്രവം കൊണ്ടൊരു അസുഖവും, അതിന്റെ സ്രവം കുറഞ്ഞു പോയാൽ ഒരു അസുഖവും പഠിക്കുന്നില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഈ സൊമാറ്റോസ്റ്റാറ്റിൻ മറ്റ് പല ഭാഗത്തും പാൻക്രിയാസിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. സൊമാറ്റോട്രോഫിൻ അല്ലേ? അതെ, സൊമാറ്റോട്രോഫിൻ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഗായത്രി എന്തായാലും മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആയാലും ഓക്കെ. ഒരു മിനിറ്റ് നമുക്ക് സാർ, നമ്മൾ ആ ചോദ്യത്തിന് ഒരു ക്ലൂ, ബാക്കി ക്ലൂവും കൂടെ കൊടുത്തു കളയാം. ഇന്നത്തെ തൈറോയിഡ് ഗ്രന്ഥിയുടെ തൂക്കമാണ് നമ്മൾ ഒരു ക്ലൂ കൊടുത്തത്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, ഏറ്റവും വലിയ ഗ്രന്ഥി അല്ല, ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏതായാലും പ്രോഗ്രാം എൻഡ് ചെയ്യാനുള്ള ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് രണ്ട് ക്ലൂവും കൊടുക്കാം. ഇനി ബാക്കി എന്തെങ്കിലും ഒരു ക്ലൂ. വലിയ പിന്നെ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതിന്റെ തൂക്കം 20 ഗ്രാം ആണ് ഏകദേശം. അപ്പൊ ഇനി വേറെ ഈ രണ്ട് ഇതും കൂടെ വെച്ചിട്ടൊന്ന് ഏകദേശം ഊഹിച്ചു പറയുക. ഇനി ഒരു മൂന്നാമത്തെ ക്ലൂവിന്റെ ആവശ്യം ഇല്ല, അവിടെ ഇല്ല. അത് തന്നെ ഉടൻ തന്നെ നിങ്ങൾ ഗായത്രി അറിയാമോ ചോദ്യത്തിന്റെ, ഞങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം? ഗായത്രി വേറെ ഏതോ ചോദിക്കാ. ഗായത്രിയുടെ ചോദ്യം, സംശയം ചോദിച്ചോളൂ, രണ്ടാമതൊരു സംശയം വേണമെന്ന് പറഞ്ഞല്ലോ. ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് നാഡീതന്തുക്കൾ വഴി ഹോർമോണുകൾ അത് നല്ല ചോദ്യമാ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സൂപ്പർ ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ സൂപ്പർ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ പീയൂഷ ഗ്രന്ഥി എന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഈ പറഞ്ഞ മൂന്ന് ലോബി, മുൻതളത്തുനിന്നായാലും പിന്തളത്തുനിന്നായാലും ഈ പറഞ്ഞ ഹോർമോണുകളൊക്കെ സ്രവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിങ് ഹോർമോൺസ് വരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഈ മോണിറ്ററിലൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, സ്ക്രീനിൽ വന്നിരിക്കുന്ന ഒരു പടം കൂടെ ശ്രദ്ധിച്ചേ. അതിൽ മുകളിലെ ഹൈപ്പോതലാമസും താഴെ പീയൂഷ ഗ്രന്ഥിയും കാണാൻ കഴിയുന്നില്ലേ? കഴിയുന്നുണ്ട്. അപ്പൊ മുകളിൽ ഹൈപ്പോതലാമസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോർമോൺ, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം. ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ അതിന് തത്തുല്യമായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ഹോർമോൺ എവിടുന്ന് വരണം, അല്ലെങ്കിൽ ഒരു ഒരു റിലീസിങ് ഫാക്ടർ എവിടുന്ന് വരണം? ഹൈപ്പോതലാമസിൽ നിന്ന് വരണം. അപ്പോൾ ശരിക്കും നിയന്ത്രിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസാണ്. ഹൈപ്പോതലാമസ് ഈ പറഞ്ഞ റിലീസിങ് ഫാക്ടറിനെ രക്തത്തിലേക്ക് ശ്രവിക്കുകയും അത് രക്തത്തിലൂടെ വന്ന് പീയൂഷ ഗ്രന്ഥിയെ ഉദ്ദീപിപ്പിക്കുമ്പോഴാണ് പീയൂഷ ഗ്രന്ഥിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഏത് ഹോർമോണാണോ പുറപ്പെടുവിക്കേണ്ടത് അതിനെ പുറപ്പെടുവിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഗായത്രി കേൾക്കുന്നുണ്ടോ?
ഒട്ടുമിക്ക ഹോർമോണുകളും പുറപ്പെടുവിക്കണമെങ്കിൽ ഹൈപ്പോ തലാമസിൽ നിന്ന് ഈ റിലീസിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിലീസിംഗ് ഹോർമോൺസും വരണം. എങ്കിലേ ഉൽപാദനം നടക്കേണ്ട ഗ്രന്ഥി ഏതാണോ അതിനെ ഉദ്ദീപിപ്പിച്ച് അതിനകത്തുനിന്ന് സ്രവം നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ. മനസ്സിലായോ? ക്ലിയർ ആയോ ഗായത്രി? ഗായത്രി, വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പുറത്തെ ഈ പിന്തളത്തിൽ ഓക്സിറ്റോസിനും വാസോപ്രസിന് അത് എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നേ? അവിടെ അതും ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അത് സംഭരിക്കുന്നത് പിന്തളത്തിലാണ്. അത് ഈ നാഡീതന്തുക്കളിലൂടെ ആണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ ആക്സോണിലൂടെയാണ് വരുന്നത്. അത് സ്ട്രീമിംഗ് മൂവ്മെന്റ് എന്ന് പറയും. അത് ആക്സോപ്ലാസത്തിലൂടെ, അതിനകത്തുള്ള സൈറ്റോപ്ലാസമാണ് ഈ ആക്സോപ്ലാസം എന്ന് പറയും, അതിലൂടെ ഒഴുകിയാണ് ഇവിടെ എത്തുന്നത്. അതാണ് ഈ നാഡീതന്തുക്കളിലൂടെ വരുന്നു, നാഡീതന്തുക്കളിലൂടെ വരുന്നു എന്നുള്ള സംശയമേ. മനസ്സിലായോ? ആ മനസ്സിലായി. താങ്ക് യു ഫോർ കോളിംഗ് ഗായത്രി. ഇനിയും കാണും, പ്രോഗ്രാം കാണും, വിളിക്കും. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ ആരും വിളിച്ച് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് അതിന്റെ ആൻസർ പറയാനുള്ള സമയമായി എന്ന് തോന്നുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, നേരത്തെ രഞ്ജിത് സാർ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ഒരിക്കൽ ഒരു പരിധി ഒരു കാലഘട്ടം വരെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെട്ടിരുന്നു. ഹൈപ്പോ തലാമസിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് വന്നപ്പം ഹൈപ്പോ തലാമസ് അതിന്റെ മുകളിൽ കുറച്ചുകൂടെ ഒരു മേൽക്കോയ്മ ഹൈപ്പോ തലാമസിനുണ്ട് എന്നുള്ള ഒരു ധാരണ പ്രബലപ്പെട്ടു. എന്നാലും പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരുപാട് ഹോർമോണുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ട്രോഫിക് ഹോർമോണുകളായാലും പ്രൊലാക്ടിൻ, സൊമാറ്റോട്രോഫിൻ, ഇങ്ങനെ ഒരുപാട് ഹോർമോണുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് വ്യക്തമായി പറഞ്ഞാൽ 9 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഏറ്റവും കൂടുതൽ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണോ? തീർച്ചയായിട്ടും പറയാം, 9 ഹോർമോണുകൾ. പക്ഷെ ഇത്രയും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ തൂക്കം എന്ന് പറയുന്നത് 0.5 മുതൽ 1 ഗ്രാം വരെയാണ്. അത് ആൻസർ എത്തിക്കഴിഞ്ഞു. 0.5 മുതൽ 1 ഗ്രാം വരെയാണ് ഇതിന്റെ തൂക്കം, ഏകദേശ തൂക്കം. ഇതിന്റെയൊക്കെ തൂക്കം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ കൃത്യമായി ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ തൂക്കം 20 ഗ്രാം എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് എല്ലാവരും 20 ഗ്രാം എന്നുള്ളതല്ല, ഏകദേശം. അതുകൊണ്ടാണ് ഊഹിച്ചു പറയാൻ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അതിശയോക്തി തോന്നുന്ന ഒരു ഉത്തരമാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊന്ന് ഊഹിച്ചു പറയുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ, 0.5 to 1 gram അല്ലേ? 1 gram ആണ്. പയറുമണിയുടെ ആകൃതിയിലുള്ള ഒന്നാണ്, പയറുമണിയുടെ ആകൃതിയിലുള്ള പിറ്റ്യൂട്ടറി. ഇത്രയും പ്രാധാന്യമുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ തൂക്കം, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചോദ്യം ഈ എപ്പിസോഡിൽ എടുത്തിട്ടത്. എന്തായാലും നമുക്ക് ഒരു കോൾ ഉണ്ട് സാർ. ഹലോ. ഹലോ, ഞാൻ പാലക്കാട് നിന്ന് നിഖിലാണ്. നിഖിൽ, നിഖിൽ എന്താണ് സംശയം, ചോദിച്ചോളൂ. എനിക്ക് ഡയാലിസിസ് ഒന്ന് വിശദീകരിച്ചു തരൂ. ഡയാലിസിസ് നമ്മൾ ഇതിന് മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡയാലിസിസ് കഴിഞ്ഞതിനും പറഞ്ഞതാ? അതെ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലായിരുന്നു. അതാണ്ടാ മോണിറ്ററിലോട്ട് നോക്കിക്കോ. ശരിക്കും ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്ന് നിഖിലിന് അറിയോ? എന്തുകൊണ്ടാണ്? അല്ല, കൃത്രിമ വൃക്കയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കൃത്രിമ വൃക്ക ഉപയോഗിക്കേണ്ടി വരുന്നതെന്നാണ് മോനോട് ഞാൻ ചോദിച്ചത്. വൃക്കയുടെ തകരാർ എന്ന് പറയുമ്പോൾ പലതരത്തിൽ വൃക്കയ്ക്ക് തകരാറ് വരാം. നമ്മളിപ്പോ മൂത്രത്തിന്റെ രൂപം ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? മലയാളം മീഡിയം. ഓക്കെ, മൂത്രം രൂപപ്പെടുന്ന ഒരു പ്രക്രിയ പഠിച്ചില്ലേ? അതിനകത്ത് 3 ഘട്ടങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ ഈ 3 ഘട്ടങ്ങളിൽ എവിടെ പ്രശ്നം വന്നാലും എന്ത് അസുഖം വന്നാലും അതിനകത്തൊരു കുഴപ്പം സംഭവിക്കുമ്പോൾ കൃത്യമായി ഈ മൂത്രം രൂപപ്പെടാത്തൊരു സാഹചര്യം വരും. അത് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാം പറഞ്ഞാൽ യൂറിയ ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിസർജ്യ വസ്തുവായി വരുന്നത്. അമോണിയ കോശങ്ങൾ രൂപപ്പെടുന്നെങ്കിലും അതിനെ ക്രെബ്സ് യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തെയിൻ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സൈക്കിളിലൂടെ വെച്ച് ഇതിനകത്തുനിന്ന് യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ യൂറിയ കോശങ്ങളിൽ നിന്ന് ശരിക്കും രക്തത്തിലേക്ക് വരും. രക്തം യൂറിയയുമായി വന്നിട്ട് ഇതിനെ അരിച്ചു മാറ്റി പുറത്ത് കളയണം. യൂറിയയാണ് പ്രധാനപ്പെട്ടത്. ഒപ്പം വേറെ ഒരുപാട് വസ്തുക്കളുണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്, ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിസർജ്യ വസ്തുക്കളുണ്ട്. അപ്പോൾ പ്രധാനമായും യൂറിയയാണ്. അപ്പോൾ ഈ യൂറിയ അരിച്ചു മാറ്റി പുറത്ത് കളഞ്ഞില്ല എങ്കിൽ യൂറിയ രക്തത്തിൽ അതിൻ്റെ അളവ് കൂടുകയും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. മനസ്സിലായില്ലയോ? അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും 2 വൃക്ക നമുക്കുണ്ട്. പഠിച്ചിട്ടില്ലേ? എ പെയർ ഓഫ് കിഡ്നി, 2 കിഡ്നി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്നിക്ക് ഒരു പ്രവർത്തനക്ഷമതയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ രണ്ടാമത്തെ ഫംഗ്ഷൻ ചെയ്യണം. അതുകൊണ്ടാണ് അത്രയ്ക്കും പ്രധാനപ്പെട്ട ധർമ്മമാണ് കിഡ്നി ചെയ്യുന്നത്.
അപ്പോൾ രണ്ട് വൃക്കയും ഏതാണ്ട് ഒരു 60-70% മേളിൽ പ്രവർത്തനക്ഷമത ഇല്ലാതായി വരുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ യാന്ത്രികമായി കിഡ്നി പ്രവർത്തിക്കുന്ന ഒരു ഒരു ഉപകരണത്തിലേക്ക് മനുഷ്യൻ്റെ ശരീരത്തെ ബന്ധിപ്പിക്കുക. എന്നിട്ട് മോണിറ്ററിലൂടെ ശ്രദ്ധിച്ചേ, ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തെ, മാലിന്യങ്ങളുള്ള രക്തത്തെ ആ ഉപകരണത്തിലേക്ക് ഘടിപ്പിക്കുക. അത് ഇത് ചിത്രത്തിൽ വളരെ ലളിതമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ പ്രക്രിയയാണ്, എന്നാലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിസർജ്യങ്ങൾ, യൂറിയ ഉൾപ്പെടെയുള്ള വിസർജ്യങ്ങൾ അടങ്ങുന്ന രക്തത്തെ ഒരു 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 ട്യൂബിലൂടെ ആ ഇൻസ്ട്രുമെന്റിലേക്ക് എത്തിക്കുക. മനസ്സിലായില്ലയോ? അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് അവിടെ സൂക്ഷ്മ അരിക്കൽ പ്രക്രിയ നടന്നത്, അവിടെ റീഅബ്സോർപ്ഷനത്തെ എന്തൊക്കെ നടന്നു, ആ പ്രക്രിയ എല്ലാം ഉപകരണത്തിലൂടെ നടത്തും. നടത്തിയിട്ട് ഈ ശുദ്ധീകരിച്ച രക്തത്തെ തിരിച്ച് ശരീരത്തിലേക്ക് കടത്തിവിടും. അപ്പോൾ കിഡ്നി എന്ത് ഫംഗ്ഷനാണോ ചെയ്തത് അത് ഒരു യന്ത്രം ചെയ്യുന്നു. ആ യന്ത്രത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഡയാലൈസർ എന്ന് വിളിക്കും. മനസ്സിലായോ? ഡയാലൈസർ ഉപയോഗിച്ചിട്ട് രക്തത്തെ അരിച്ച് ശുദ്ധീകരിച്ച് ഇയാളുടെ ശാരീരിക അവസ്ഥയുടെ സുസ്ഥിതി നിലനിർത്തുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ഡയാലിസിസ് എന്ന് വിളിക്കും. കണ്ടില്ലേ, രണ്ടിലേക്കും ദിശ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചിത്രം വെച്ചിട്ട് ഒന്നുകൂടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. മനസ്സിലായോ? ഇപ്പോ മനസ്സിലായോ? വേഗം ചോദിച്ചോളൂ. എനിക്ക് ഈ ചോദ്യം ഞാൻ ഒന്ന് മറുപടി പറഞ്ഞാ മക്കളെ. അല്ല, അത് നമുക്ക് അതിനൊരു കാര്യമുണ്ട്. നാളെ രാവിലെ 7 മണി തൊട്ട് വൃക്കമാന്ത്യം ഈ എപ്പിസോഡ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാളെ ഈ എപ്പിസോഡ് റിപ്പീറ്റ് ടെലികാസ്റ്റ് രാവിലെ 7 മുതൽ 8 വരെ ഉണ്ട്. ആ സമയം കണ്ടോളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നതായിരിക്കും. സാർ, താങ്ക് യു, താങ്ക് യു. സർ, ഈ വിസർജ്യ വസ്തുവിൻ്റെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് നമുക്കൊരു ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. രാഹുൽ ചോദിച്ചിരിക്കുകയാണ്, എല്ലാ ജീവജാലങ്ങളുടെയും ഭക്ഷണ വസ്തുവിലെ പോഷക ഘടകങ്ങൾ ഒന്നായാലും വിസർജ്യ വസ്തുക്കളും ഒന്നാണോ എന്നൊരു ചോദ്യം. അല്ല, അത് വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം മനുഷ്യന്റെ വിസർജ്യ വസ്തു. അപ്പൊ അതിന് മുമ്പിട്ട് വേറൊരു കാര്യം നമ്മൾ അവസാനം കൊണ്ടൊന്ന് എത്തിച്ചില്ലായിരുന്നു, സിമ്പതറ്റിക് വ്യവസ്ഥ. ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് സിമ്പതറ്റിക് വ്യവസ്ഥയ്ക്ക് അനുപൂരകമായി ഇവിടെ അഡ്രിനൽ ഗ്രന്ഥി പ്രവർത്തിക്കുന്നു, അഡ്രിനാലുണ്ടാകുന്നു, നോർ അഡ്രിനാലുണ്ടാകുന്നു, ആ പ്രവർത്തനം തുടരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പട്ടി കടിക്കാൻ ഓടിക്കുന്ന രംഗമാണല്ലോ നമ്മൾ പറഞ്ഞത്, അവിടെ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് കഴിയുമ്പോഴേക്കും പിന്നെ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെ വരണം, നോർമൽ ലെവലിലേക്ക് വരണം. അപ്പൊ നോർമൽ ലെവലിലേക്ക് വരുന്നതിന് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സിമ്പതറ്റിക് വ്യവസ്ഥയും അഡ്രൽ വ്യവസ്ഥയും അഡ്രൽ ഗ്രന്ഥിയും കൂടി ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുമ്പോട്ട് കൊണ്ടുപോയി, അതിനെയെല്ലാം തിരിച്ച് അതിന്റെ നോർമൽ അവസ്ഥയിലേക്ക്, സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ്. അപ്പൊ ഇത് ആദ്യം സിമ്പതറ്റിക് വ്യവസ്ഥ, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ്, അത് കഴിഞ്ഞിട്ട് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ, ഇവ ചേർന്നിട്ടാണ്. ഇനി അവസാനം ഉള്ള ആ ചോദ്യത്തിനും കൂടെ നമുക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ തന്നെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചിട്ട് അമിനോ ആസിഡ് ആവുന്നു, മാംസ്യം ദഹിച്ച് അമിനോ ആസിഡ്സ് ആവുന്നു. അമിനോ ആസിഡ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമിനോ ആസിഡ്സിന്റെ വിഘടനത്തിലൂടെ ആദ്യം ഉണ്ടാകുന്ന വിഷവസ്തു യഥാർത്ഥത്തിൽ അമോണിയയാണ്. പക്ഷെ അമോണിയ വളരെയധികം വിഷകരമായ ഒരു വസ്തു ആയതുകൊണ്ട് അമോണിയ പിന്നെ യൂറിയ ആയിട്ട് മാറുകയാണ്. അല്ലല്ല, അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ചേർന്നിട്ട് യൂറിയ ആയിട്ട് മാറുകയാണ്. ഇത് കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ്. പക്ഷെ ചില ജീവികളിൽ, ഇപ്പൊ മത്സ്യം പോലെയുള്ള ചില ജീവികളിൽ അമോണിയ തന്നെ വിസർജിക്കപ്പെടും. കാരണം അത് വെള്ളത്തിൽ അമോണിയ വളരെയധികം പിന്നെ ലയിക്കുന്ന ഒരു രാസവസ്തുവാണ്. പക്ഷേ വസ്തുക്കൾ കോമൺ ആയാലും വിസർജ്യ വസ്തുവിൽ ഈ ഒരു വ്യത്യാസം വരും. അമോണിയ നേരിട്ട് തന്നെ വെള്ളത്തിൽ ലയിച്ച് അങ്ങ് അങ്ങനെ അവിടെ പോകാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ പക്ഷികളിലാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡാണ്, യൂറിയ അല്ല, ജലത്തിൽ ലയിക്കാത്ത യൂറിക് ആസിഡാണ്. നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം അടുത്ത് വരുന്നു. വിസർജ്യ വസ്തുക്കൾ വ്യത്യസ്തമാണ്. അതെ, അങ്ങനെ തന്നെ, അത് തന്നെയാണ് അതിനുള്ള ഉത്തരം അല്ലേ. വിസർജ്യ വസ്തുക്കൾ വ്യത്യസ്തമാണ്, പക്ഷേ പ്രധാനമായും മൂന്നെണ്ണം, അമോണിയ, കെമിക്കൽ ചേഞ്ചസ് വഴി അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. സൂചിപ്പിച്ച പോലെ അമിനോ ആസിഡിന്റെ ഒരു ഡിഅമിനേഷൻ നടന്നിട്ട് ഉണ്ടാകുന്നത് അമോണിയയാണ്. പക്ഷെ അമോണിയയുടെ പുറന്തള്ളണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ അക്വാട്ടിക് ആയിട്ട് ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കേ അത് പറ്റൂ. അപ്പൊ സെമി അക്വാട്ടിക് ആയിട്ടുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ച് അത്രയും വെള്ളമില്ല കളയാൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അമോണിയെ നമ്മൾ യൂറിയയാക്കി മാറ്റി. ഇനി ഒരു കാര്യം കൂടെ, ഈ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട്, ഇപ്പൊ ഇൻസെക്ട്സ്, ബേർഡ്സ്, അവർക്കൊന്നും ഒട്ടും വെള്ളം ഇല്ല, വെള്ളത്തിന്റെ സൗകര്യം വളരെ കുറവാ. അപ്പൊ അവരാണ് അതിനെ യൂറിക് ആസിഡ് ആക്കി മാറ്റി. ഈ വിസർജ്യ വസ്തുക്കളോടൊപ്പം തന്നെ ബാക്കി മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട്, ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ട്, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്,
അങ്ങനെയുള്ള മെറ്റബോളിക് വിസർജ്യ വസ്തുവായിട്ട് പോകുന്നതിന്റെ കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ശരി സാർ, അപ്പോൾ ഏതായാലും നമുക്ക് ഇമെയിൽ വഴി ഉത്തരം അയക്കേണ്ട ഇന്നത്തെ ചോദ്യം നമ്മൾ ചോദിക്കാനുള്ള സമയം ശരിക്കും കഴിഞ്ഞു. ഉടനെ തന്നെ നമുക്ക് ആ ചോദ്യം അവരോട് ചോദിച്ചോളാം. സസ്യങ്ങളിലും മനുഷ്യനിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഹോർമോണുകളുണ്ട്? ഒരേപോലെ കാണപ്പെടുന്ന സസ്യങ്ങളിലും മനുഷ്യനിലും ഒരേപോലെ കാണപ്പെടുന്ന ഏതെങ്കിലും ഹോർമോൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? നിങ്ങൾ ടി വി സ്ക്രീനിൽ തന്നെ ആ ചോദ്യം ഇപ്പോൾ കാണുന്നതാണ്. സസ്യങ്ങളിലും മനുഷ്യനിലും ഒരേപോലെ കാണപ്പെടുന്ന ഏതെങ്കിലും ഹോർമോൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഇതിനുള്ള ഉത്തരം നിങ്ങൾ പോസ്റ്റ് കാർഡിൽ അയക്കുകയാണെങ്കിൽ ITH സ്കൂൾ, വിക്ടേഴ്സ് ചാനൽ, SERT ബിൽഡിംഗ്, പൂജപ്പുര, ട്രിവാൻഡ്രം 12, അതായത് ലൈവ് വിത്ത് ലെസൺസ് ബയോളജി, ITH സ്കൂൾ, വിക്ടേഴ്സ് ചാനൽ, SERT ബിൽഡിംഗ്, പൂജപ്പുര, ട്രിവാൻഡ്രം, ഈ അഡ്രസ്സിലാണ്. സ്ക്രീനിലുണ്ട് അഡ്രസ്സ്, നോക്കിക്കോളൂ. ലൈവ് വിത്ത് ലെസൺസ് ബയോളജി, ITH സ്കൂൾ, വിക്ടേഴ്സ്, SERT ബിൽഡിംഗ്, പൂജപ്പുര, ട്രിവാൻഡ്രം 12, ഈ അഡ്രസ്സിൽ നിങ്ങൾ എഴുതി അയച്ചോളൂ. അല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഇതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. എന്തായാലും ഉടൻ തന്നെ നിങ്ങൾ ചോദ്യം നോട്ട് ചെയ്ത് ഉത്തരം ഞങ്ങൾക്ക് അയച്ചുകൊള്ളൂ. ഏകദേശം ഞങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പിയുള്ള സമയമായി തുടങ്ങി. നാളെ ഇന്നത്തെ ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ തന്നെ ഒരു കാരണം, ജന്തു മനുഷ്യൻ്റെ ഹോർമോണുകളും സസ്യ ഹോർമോണുകളും ഇങ്ങനെ അവർ പഠിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത ഹോർമോണുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് രണ്ടിലും ഉള്ള വ്യക്തമായി പറഞ്ഞാൽ ഒരു പരിണാമത്തിന്റെ അവസ്ഥ അവർ പഠിച്ചിട്ടുണ്ട്. ചിന്തിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരവും കിട്ടും. അവരുടെ ചിന്ത ആ രീതിയിലോട്ട് ക്ലൂ കൊടുത്തു. ഇമെയിൽ ചോദ്യത്തിനും ഇപ്പോൾ ക്ലൂ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക്. ഏതായാലും നിങ്ങളുടെ പ്രോഗ്രാം മൈൻഡ് അപ്പിയുള്ള ടൈമായി. ഇതിന്റെ റിപ്പീറ്റ്, ഈ എപ്പിസോഡിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നാളെ രാവിലെ 7 മുതൽ 8 വരെ വിക്ടേഴ്സ് ചാനലിലുണ്ട്, കണ്ടുകൊള്ളൂ. നാളെ ഈ സന്ധ്യയ്ക്ക് 7 മുതൽ 8 വരെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സയൻസ് എന്ന വിഷയമാണ്. വീണ്ടും ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊള്ളാം. വിളിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദിയുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇമെയിൽ വഴിയും പോസ്റ്റ് കാർഡ് വഴിയും അയച്ചുകൊള്ളൂ. പ്രോഗ്രാം കാണൂ, നന്നായി പഠിക്കൂ. താങ്ക് യു.